നമസ്കാരം. ജുബേറ മൻസിലിൽ ഷംസുദ്ദീൻ മുഹമ്മദ് ഷാജഗാൻ ഈ പേര് കേട്ടിട്ടുണ്ടോ? ഓർമ്മ വരുന്നില്ല അല്ലേ? എങ്കിൽ വിവാദമായ അല്ലെങ്കിൽ പ്രമാദമായ വിതിര പെൺവാണിപ കേസിലെ ഒന്നാം പ്രതി സുരേഷ് ഈ പേര് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതെ, നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ഈ സുരേഷ് എന്നുള്ള പേരെ നമ്മളെ കേൾപ്പിക്കൂ അല്ലെങ്കിൽ നമ്മളെ അറിയിക്കൂ. ആളുടെ യഥാർത്ഥ പേരാണ് ഞാനീ പറഞ്ഞ ജുബേറ മൻസിലിൽ ഷംസുദ്ദീൻ മുഹമ്മദ് ഷാജഗാൻ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കലാപരിപാടി ഒന്നുമല്ല നമ്മുടെ ഈ മാധ്യമങ്ങളുടെ. ഇവർ ചിലരെയൊക്കെ അങ്ങ് വല്ലാതെ അങ്ങ് വെളുപ്പിച്ച് കളയും. ഇവർക്ക് പേടിയാണ്, ഭയമാണ്. ഇവർ ആരെയാണ് ഈ പേടിക്കുന്നത്, ഭയക്കുന്നത്? ഈ ജേർണലിസം കോഴ്സ് പഠിക്കുമ്പോൾ അതിൽ ചില എത്തിക്സുകളൊക്കെ ഇല്ലേ? ഇവർ ആർക്ക് വേണ്ടിയാണ് ആ എത്തിക്സുകളൊക്കെ ഒഴിവാക്കുന്നത്, അല്ലെങ്കിൽ അതൊക്കെ മറന്നുകൊണ്ട് ഇങ്ങനെ പത്രപ്രവർത്തനം, മാധ്യമ പ്രവർത്തനം ചെയ്യുന്നത്? ഈ ഒരു ഇത് കഴിഞ്ഞ ഒന്നോ രണ്ട് ദിവസത്തിന് മുമ്പ് നമ്മളെ അറിയിച്ച, നമ്മളെ കേൾപ്പിച്ച ഒരു പ്രമാദമായ ഒരു പെൺവാണിപ കേസിലെ പ്രതിയുടെ പേരാണ് സുരേഷ് എന്ന പേരാണ് നമ്മളെ അവർ അറിയിച്ചത്. മലയാളത്തിലെ ചുരുക്കം ചില മാധ്യമങ്ങൾ മാത്രമാണ് ഈ വ്യക്തിയുടെ യഥാർത്ഥ പേര് അച്ചടിക്കുകയോ അല്ലെങ്കിൽ വിളിച്ചു പറയുകയോ ചെയ്തത്. ബാക്കി ബഹുഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങളും ഇയാളുടെ യഥാർത്ഥ പേര് ഒളിച്ചു വച്ചു, അഥവാ നമ്മളോട് പറഞ്ഞില്ല. ഇതിനു മുമ്പും ഇങ്ങനെ പല അവസരങ്ങളിലും ഇവർ ഇത് തന്നെ ചെയ്തിട്ടുണ്ട്. എത്ര പേർക്കറിയാം ചാർലി തോമസ് എന്ന ക്രിമിനലിനെ, ചാർലി തോമസ് എന്ന കൊലപാതകിയെ, ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന കാബാലികനെ? അയാളുടെ പേര് ചാർലി തോമസ് എന്ന് നമ്മളോട് പറഞ്ഞില്ല. പകരം അയാൾക്ക് ഗോവിന്ദചാമി എന്നൊരു പേരായിരുന്നു ഉള്ളതെന്ന് വിളിച്ചു പറഞ്ഞു. പൂർവാശ്രമത്തിൽ, അതായത് മതം മാറുന്നതിന് മുൻപ് ആ വ്യക്തി ഗോവിന്ദചാമിയായിരുന്നു. ശരിയാണ്, സമ്മതിച്ചു. അതിനുശേഷം ആകാശപ്പുറവൾ എന്ന സംഘടനയുടെ കൂടെ ചേർന്ന് ചാർലി തോമസ് ആയി അങ്ങനെ പ്രവർത്തിക്കുകയും മോഷണമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഒറ്റക്കയ്യനായിരുന്ന ചാർലി തോമസ്. അദ്ദേഹം ഒരു കൊലപാതകത്തിൽ ഉൾപ്പെട്ടപ്പോൾ, ക്രിമിനലായപ്പോൾ, ലോകം വെറുത്തപ്പോൾ ഉടനെ അയാൾക്ക് പഴയ പേര് ചാർത്തപ്പെട്ട് കൊടുക്കുകയുണ്ടായി എന്ന് നമ്മുടെ മാധ്യമങ്ങൾ. കഴിഞ്ഞില്ല, നമുക്കറിയാം പ്രാണേഷ് കുമാർ ഗുജറാത്തിൽ എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ട തീവ്രവാദി അഥവാ ഭീകരവാദിയാണ് ഈ പ്രാണേഷ് കുമാർ എന്ന വ്യക്തി. നമുക്കറിയാം ഇസ്രത്ത് ജഹാൻ എന്ന് പറഞ്ഞ ഒരു വളരെ കോളിറക്കം സൃഷ്ടിച്ച ഒരു വനിതയൊക്കെ ആ കൂട്ടത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. പക്ഷേ മലയാള മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞത് പ്രാണേഷ് കുമാർ എന്ന പേരാണ്, ആളുടെ യഥാർത്ഥ പേര് ജഹാംഗീർ എന്നാണെന്നുള്ള കാര്യം അവർ മറച്ചു വെച്ചു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പ്രാണേഷ് കുമാർ എന്ന വ്യക്തി മതം മാറി ജഹാംഗീർ ആയ കാര്യം അവർ നമ്മളിൽ നിന്ന് ഒളിച്ചു വെച്ചു. അവർ ചർച്ചകളിലും വാർത്താവേളകളിലുമൊക്കെ നമ്മളോട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന പേര് പ്രാണേഷ് കുമാർ എന്നായിരുന്നു. തീർന്നില്ല. നമ്മൾ ആരെങ്കിലും ഇപ്പോൾ ഇന്ന് അറിയപ്പെടുന്ന പ്രശസ്തനായ, അതിപ്രശസ്തനായ, ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെ അറിയപ്പെടുന്ന പ്രശസ്തനായ സംഗീതജ്ഞൻ ദിലീപ് കുമാർ എന്ന പേരിലാണോ എ ആർ റഹ്മാൻ അറിയപ്പെടുന്നത്? അല്ലല്ലോ, തീർച്ചയായും അദ്ദേഹം AR റഹ്മാൻ എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ പേര് ദിലീപ് കുമാർ എന്നാണ്. അദ്ദേഹം ഇന്ന് നല്ല കാര്യത്തിലാണ് പ്രശസ്തിയായിരിക്കുന്നത്. അതിനാൽ അദ്ദേഹം അറിയപ്പെടുന്നു AR റഹ്മാൻ എന്ന്. അതേസമയം ഈ വ്യക്തി വല്ല കള്ളനോ കൊലപാതകയോ ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മളുടെ മാധ്യമങ്ങൾ നമ്മളോട് പറയുക ദിലീപ് കുമാർ എന്ന പേരായിരിക്കും. ഇതാണ് ഇവരുടെ വെളുപ്പിക്കൽ ഇരട്ടത്താപ്പ്. കഴിഞ്ഞില്ല, നമുക്കറിയാം ഹാദിയെ എല്ലാവർക്കും അറിയാം. അഖില എന്ന് ആ കുട്ടിയുടെ മുൻപത്തെ പേര് ഒരു ചാനലിൽ ഇരുന്ന് പറഞ്ഞപ്പോൾ മനോരമ ചാനലിലെ അക്ഷോഭിക്കുന്ന വാർത്താ അവതാരക അവിടെ വെച്ച് പറയുകയുണ്ടായി, അത് അഖിലയല്ല, നിങ്ങൾ ഹാദിയ എന്ന് തന്നെ പറയണമെന്ന്. അവർ ആരെങ്കിലും നിമിഷ, ഫാത്തിമ എന്ന നിമിഷയെ ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അവർ പറയില്ല, നിമിഷയെന്നേ പറയൂ. അതേപോലെ തന്നെ ആയിഷയായ സോണിയെ സോണിയെന്ന്, ഐഷ എന്ന് പറയുമോ? പറയില്ല, അവർ പകരം സോണിയെന്ന് പറയും. അവർ നിമിഷയെന്ന് പറയും, അവർ സോണിയെന്ന് പറയും. ഇവർ മതം മാറി ആയിഷയായതും ഫാത്തിമയായതും അവർ കഴിവതും പറയില്ല, ഒളിച്ചു വയ്ക്കും. എന്തിനാണ് നിങ്ങൾ മുഖ്യധാര മാധ്യമങ്ങളെ, നിങ്ങൾ ആരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ വെള്ളപൂശുന്നത്? നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത്? എനിക്ക് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിനോട് ചോദിക്കാനുള്ളത് ഇങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ എടുത്തിട്ട് കൊട്ടാനുള്ള ചെണ്ട മാത്രമാണോ നിങ്ങൾ? ഒരു വ്യക്തി, അയാൾക്ക് എന്തെങ്കിലും നല്ലതോ അല്ലെങ്കിൽ നല്ല കാര്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ, അയാൾ മതം മാറിയ ആളാവട്ടെ, അയാൾ ആ
ഹിന്ദുമതത്തിൽ മറ്റൊരു മതത്തിലേക്ക് മതം മാറിയ ആളാവട്ടെ അയാൾ നല്ല പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ ആ മാറിയ മതത്തിൻ്റെ പേരിലായിരിക്കും അയാൾ അറിയപ്പെടുക അതേ നേരെ മറിച്ചു അയാൾ എന്തെങ്കിലും ക്രിമിനലോ കള്ളനോ കൊലപാതകയൊക്കെ ആണെങ്കിൽ അയാളുടെ പഴയ പേരിലായിരിക്കും അയാൾ അറിയപ്പെടുക എന്തൊരു ഗതികേടാണ് ഈ സമൂഹത്തിന് ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കണം പ്രതികരണം ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ ഇതുപോലെയുള്ള മാധ്യമങ്ങൾ ഇവരുടെ ഈ ഭയവും പേടിയും വെളിപ്പിക്കലും ഒക്കെ മാറ്റിവെച്ച് സത്യസന്ധമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നമ്മളെ അറിയിക്കുകയുള്ളൂ ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു ഈ വിദുര പെൺവാണിഭ കേസിൽ ഇപ്പോൾ ഏകദേശം 20 വർഷത്തിനു മുകളിൽ കഠിന തടവ് വിധിക്കപ്പെട്ട് ശിക്ഷ വാങ്ങിയ ആ പ്രതിയുടെ പേര് ജുബൈറ മൻസിലിൽ ഷംസുദ്ദീൻ മുഹമ്മദ് ഷാജഹാൻ എന്ന് തന്നെയാണ് അയാൾ പക്ഷേ അറിയപ്പെടുന്നത് സുരേഷ് എന്ന പേരിലും ഇതാണ് നമ്മളുടെ മാധ്യമങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നത് വെബ്ഡെക്സ് തത്വമയി ന്യൂസ്